ധന പുതിയ മൾട്ടിപ്ലക്സ് വരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് മൾട്ടിപ്ലക്സിൽ പത്ത് സ്ക്രീനുകളാണുള്ളത് ആയിരത്തിഒരുന്നൂറോളം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അതിൽ തന്നെ മുന്നൂറോളം സീറ്റുകൾ മൾട്ടി ലെവൽ ബാൽക്കണി സീറ്റുകളാണ് അൻപതോളം വി ഐ പി സീറ്റുകളും അതിലുണ്ട് വി ഐ പി സീറ്റിൽ വരുന്ന ഫെസിലിറ്റീസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഫുഡ് ആൻഡ് ബിവറേജസ് ഒക്കെ അവിടെ തന്നെ എത്തും അത് മാത്രമല്ല അതൊരു നെക്സ്റ്റ് ലെവൽ ക്ലാസ് ആയിരിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത് ബഹറിനിൽ ആദ്യമായി ഡോൾബി അറ്റ്മോസ് പോലുള്ള അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു മൾട്ടിപ്ലക്സ് വരുന്നത് വളരെ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാന പാദത്തിലാണ് ഇത് ഓപ്പൺ ചെയ്യുക എന്നറിയുന്നു ലൊക്കേഷനും അതുപോലെ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ സൗകര്യപ്രദമായ ഒരു തരത്തിലാണുള്ളത് നമുക്കറിയാം ധനാമാൾ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബഹ്റൈനിൽ പുതുതായി പണി പൂർത്തിയാക്കിയ എയർ ട്രാഫിക് കൺട്രോൾ സെന്ററിന്റെ പ്രവർത്തനം ഗതാഗത ടെലികോം മന്ത്രി കമാൽ ബിൻ അഹമ്മദ് മുഹമ്മദ് വിലയിരുത്തി അടുത്ത മാസം ഇതിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ വ്യോമയാന മേഖലയുടെ നവീകരണത്തിനും അതുവഴി സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും പുതിയ എയർ ട്രാഫിക് കൺട്രോൾ വഴി സാധ്യമാകുമെന്ന് അദ്ദേഹം അറിയിച്ചു അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ ഒരു സെന്റർ ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളും സംവിധാനങ്ങളുമാണ് ഇവിടെയുള്ളത് മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള സെന്ററിന്റെ നിർമ്മാണത്തിന് ഏകദേശം രണ്ട് ദശാംശം ഏഴ് ദശലക്ഷം ദിനാറാണ് ചെലവഴിച്ചിരിക്കുന്നത് ഇപ്പോൾ അറുന്നൂറ്റി എഴുപത്തിയാറ് ചതുരശ്ര മീറ്റർ ഉള്ള പ്രധാന ഹാളിൽ എല്ലാ അത്യാധുനിക ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ആറ് ദശാംശം ഒന്ന് ദശലക്ഷം ദിനാർ ചെലവിട്ടാണ് അതിനുള്ള ഉപകരണങ്ങൾ വാങ്ങിയിട്ടുള്ളത് തന്നെ ശബ്ദവീചികൾ രേഖപ്പെടുത്താനുള്ള സംവിധാനം എയർ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് മുപ്പത്തിയേഴ് പോയിന്റുകൾ റഡാർ നിയന്ത്രിക്കുന്നതിന് മൂന്ന് പോയിന്റുകൾ ഫ്ലൈറ്റ് സ്റ്റിമുലേഷനായി ഇരുപത്തിയാറ് പോയിന്റുകൾ ഇരുപത്തിയാറ് എയർ ട്രാഫിക് കൺട്രോൾ റിസർവ് പോയിന്റുകൾ തുടങ്ങിയവയും ഈ ഒരു സെന്ററിന്റെ അട്രാക്ഷൻസ് ആണ് പുറ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ചില നിർദ്ദേശങ്ങൾ വിദേശങ്ങളിലേക്ക് ഒരുങ്ങുമ്പോൾ ഇലക്ട്രോണിക് സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സ്വദേശികളോടും പ്രവാസികളോടും ആഹ്വാനം ചെയ്ത് ഇൻഫർമേഷൻ ആൻഡ് ഇ ഗവൺമെന്റ് അതോറിറ്റി ബഹ്റിൻ ഡോട്ട് ബി എച്ച് എന്ന ബഹ്റിന്റെ ദേശീയ പോർട്ടലിലും മൊബൈൽ ആപ്പിലും ലഭ്യമായ ഈ സേവനങ്ങൾ നിരവധിയാണ് സമയലാഭവും സാമ്പത്തിക ലാഭവും ഒരുപോലെ നൽകുന്ന ഇലക്ട്രോണിക് സേവനങ്ങൾ യാത്രാവേളകളിൽ വളരെ ഉപകാരപ്രദവുമാണ് യാത്രക്കാർ തങ്ങളുടെ ഐ ഡി കാർഡിന്റെ കാലാവധി പോർട്ടലിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തണം കാലാവധി തീരുന്നതിന് ഒരു മാസം മുൻപ് തന്നെ ഐ ഡി കാർഡ് ഓൺലൈനിൽ പുതുക്കാനും സാധിക്കുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് ഓഫീസുമായി സഹകരിച്ച് ബഹ്റൈനി പാസ്പോർട്ട് ആറ് മാസം മുൻപ് പുതുക്കാനുള്ള സൗകര്യവും ഇതോടൊപ്പം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെങ്ങന്നൂർ സ്വദേശി ബഹ്റിനിൽ നിര്യാതനായി ചെങ്ങന്നൂർ കടുവാക്കുഴി കുടത്തിങ്കൽ പരേതനായ കെ വി തോമസിന്റെയും ഏലിയാമ്മ തോമസിന്റെയും മകൻ വർക്കി തോമസാണ് മരണപ്പെട്ടത് ഭാര്യ ഇരവിപേരൂർ തൈക്കൂട്ടത്തിൽ എലിസബത്ത് വർഗീസ് മക്കൾ ജസ്വിൻ തോമസ് ജസ്റ്റിൻ വർക്കി ജിഷ വർക്കി അദ്ദേഹം ബഹറിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ അംഗമാണ് ബഹറിനിൽ പ്രവാസ ജീവിതം ആരംഭിച്ചു സ്വന്തമായി ഗാർഡിയൻ സിസ്റ്റം എന്ന കമ്പനി നടത്തിവരികയായിരുന്നു ബഹറിൻ വാർത്താ ഈവിനിങ് താങ്ക് യു